ഹലോ ഗൈസ്, വാട്ട് നെക്സ്റ്റ്? എല്ലാവർക്കും ബോക്സ് പോലെ പോളാൻ വേണ്ടിയിട്ട് ഏതൊക്കെ സാധനം ഗൈസ്? ഇപ്പോൾ ഗൈസ് നമ്മൾ കണ്ട, ഇപ്പം ഞാൻ കളിച്ചോണ്ടിരിക്കുന്ന ഗെയിം എല്ലാവർക്കും അറിയുന്ന അറിയില്ല. ഇതിൻ്റെ പേര് സ്പൈഡർ ഫൈറ്റർ 3, അങ്ങനെ എന്തോ സ്പൈഡർ ഫൈറ്റർ 3. ഞാനത് കുറേ ലെവലായി, കുറേ പഠിച്ച് എല്ലാ ക്യാരക്ടേഴ്സും അൺലോക്ക് ചെയ്തിട്ടൊക്കെ ഗൈസ് ഞാൻ മറ്റേ വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ വീട് നീ എടുത്തിട്ട് ക്യാരക്ടേഴ്സ് അൺലോക്ക് ചെയ്യണ വീട് നീ എടുത്തിട്ടില്ല ഗൈസ്. ഞാൻ അതിന് ടൈമൊന്നും ഇല്ല എടുത്ത്, അയ്യനും കുയ്യനൊക്കെ കിട്ടിയിരുന്നു. സ്പൈഡർമാൻ നമുക്ക് ഗൈസ് സാധാരണ ആൾക്കാരുടെ അടുത്തേക്കുള്ള പേര് അയാൾ മാൻ, ഇതൊക്കെ സ്പൈഡർ മാൻ. ഏ അത്ര സ്പൈഡറിൻ്റെ സ്പെല്ലിങ് തെറ്റിച്ചുള്ളതാവോ ഗൈസ്? റെസ്റ്റ് ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് ഞാൻ പോവാം. ഇവിടെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ ഗൈസ്, എന്റെ സ്ഥലവും ഇതിനകത്തോട്ട് ഗൈസ്. ബാങ്ക്, ബാങ്കോ? ബാങ്കിൽ എന്തൊക്കെയുണ്ട്? എടാ വേട്ടവളികളെ, നിങ്ങൾ ഞങ്ങളുടെ പോസിനെ കൊല്ലുവോ? ഓ എന്നാ പിടിച്ചോ ഗൈസ്, എൻ്റെ സ്പൈഡർ വലകളാണ്, എൻ്റെ സ്പൈഡർ വലകൾ. ഹേയ്, ഇതൊക്കെ എൻ്റെ പവറല്ലേ ഗൈസ്? ഇതെൻ്റെ ഒരു ഏജാതി അട്ടേക്ക് അല്ലേ? കുയ് 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 ഗൈസ്, നിങ്ങൾ വിചാരിക്കണോ ഞാൻ വേറെ ആൾക്കാർ വിചാരിക്കും. ഓരോ കളിയിൽ ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് ഉപയോഗിച്ച് കളിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാൽ ഇപ്പോൾ ഇത് ഈ മിഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ആ സ്പൈഡർമാനായിട്ട് കംപ്ലീറ്റ് ആയത്. നമുക്ക് സ്പൈഡർമാനാണ് ഇഷ്ടപ്പെട്ട് ഏത് ക്യാരക്ടർ ആണ് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത അയൺമാനായിട്ട് കഴിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകും ഗൈസ്. പറക്കാം, എന്താണ് ഗൈസ് ഇവിടെയാണ് അയൺമാൻ്റെ കൈ. ഹേ ഗൈസ് സീനായിട്ടുണ്ട്, ഒരിട്ടടി ഗൈസ്. അയൺമാൻ്റെ പ്രൊട്ടക്ഷനാണ് ഗൈസ്, തീർന്നില്ലേ? ഇത്രയുള്ള ഉണ്ടോ? അത് ശരി, ഇനിയുണ്ടല്ലേ ഗൈസ്. റോക്കറ്റ് മിസൈലാണ് ഗൈസ്, ഇതൊക്കെ ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്ത ഗൈസ്. പിന്നെ ചൈൽഡ് മാത്രം കംപ്ലീറ്റ് ചെയ്യാത്ത അയൺമാൻ്റെ സീനാണോ നിങ്ങൾ പറയുന്നത്? ഓക്കെ, അയൺമാൻ ആണോ അതോ നിങ്ങളുടെ സ്പൈഡർമാൻ ആണോ? സൂപ്പർ, ഇപ്പോഴും ചെറിയിട്ടുണ്ട് ഗൈസ് സ്പൈഡർമാൻ എന്ന് വെക്കുമ്പോൾ. റെസ്റ്റ് ചെയ്യാൻ വിട് വിട് ഗൈസ്, കുറച്ച് ആഡൊക്കെ ഉണ്ട്, ആഡൊക്കെ സ്കിപ്പ് ചെയ്യട്ടെ ഗൈസ്. ആഡ് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ നമ്മൾ പഠിച്ചു ഗൈസ്. ഇതിൻ്റെ അടുത്തത് ബോസിനായിട്ടുള്ള ഫൈറ്റ് തോന്നുന്നുണ്ട് ഗൈസ്. അതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹൾക്കിനാണ് ഗൈസ്. ഹൾക്കിൻ്റെ പവർ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബോസിനൊക്കെ തല്ലണമെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് കേട്ട എല്ലാ ആൾക്കാരും പറഞ്ഞ് ഹൾക്കാവില്ലേ ഗൈസ്? പല രീതി വലുപ്പ് കണ്ടതെന്ന് നിനക്ക് മനസ്സിലാവും. ആരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇത് ഒറ്റ ഇത്ര ഉള്ളൂ, ബോസിലേ കാതാണ് തീർന്നു. ഇനി ബാക്കിയുള്ള ഇനി ഹൾക്ക്, സ്പൈഡർമാൻ ആയിരുന്നു. ഇവരിൽ ആരാണ് സൂപ്പർ? നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫ്രീ കിട്ടിയത് വേറെ നഷ്ടങ്ങൾ മാത്രം. ആ അപ്പം എങ്ങനെ ആഡൊക്കെ പെട്ടെന്ന് സ്കിപ്പ്, പിന്നെ ആഡൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഇന്ന അടുത്ത ഡെഡ് എക്സ് ഗൈസ്. ഡെഡ് എക്സിന് ഉപയോഗിക്കണം. ഈ ഡെഡ് എക്സിന് ഒടുക്കത്തെ സ്പീഡാണല്ലോ, എന്തൊരു സ്പീഡാണാ ഡെഡ് എക്സ്. തീരെ സ്പീഡില്ല ഗൈസ് അല്ലേ, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ട് അല്ലേ. അതെ, നമുക്ക് എങ്ങനെയെങ്കിലും കിടക്കാം. ആ ഇവരെ കാട്ടി അടിപൊളിയായിട്ട് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സും പോകുമല്ലോ, നിനക്ക് മാത്രം ദുഃഖത്തിൻ്റെ അസുഖം. നല്ല സ്പീഡാണല്ലോ ഗൈസ്, നിങ്ങൾ കണ്ടെത്തന്നെ മനസ്സിലാവില്ല ഒടുക്കത്തെ സ്പീഡ്. എത്തോ 5000 ഇയേഴ്സ് ലേറ്റർ ആയ പോലെ എത്തുമ്പോ നമ്മൾ നേരെ നേരെ പോയിക്കൂടെ ഇരിക്കുകയാണ്. നേരെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അവിടെ എത്തി ഗൈസ്. പിന്നെ ദാമേനെക്കുറിച്ചാണ്, ഓ മൈ ഗുഡ്നസ്, തല്ലി പൊട്ടിക്കണ. ഈ നമ്പറ അവർക്ക് ഇത്ര പവറുള്ളോ? വലിക്ക മാത്രമല്ല പവർ കുറച്ച് കൊടുത്തിട്ട്, ആ അവന് പറ്റി പവർഫുള്ളായ അറ്റാക്ക് ഉണ്ട് ഗൈസ്. ഞാനൊക്കെ മക്ക അറ്റടി നേരത്തെ കണ്ടിട്ട്. പിന്നേന മക്കളെ ഹുയ് ഹുയ് ഹുയ്, അതാ അതാ അശ്ശൈ പുറത്തെന്താ അറ്റാക്ക്? ഇവൻ വരെ പുറത്തു പോയി അറ്റാക്കാണ്. ആ നമുക്ക് മേലെ ഒരു ടൂടി കയറാം ഗൈസ്. ടാ 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 ടാ, ആ ഓനത് ഇനി എന്താ? ഡെഡ് എക്സിന് വേറെതാണ് ഗൈസ്. നിങ്ങൾക്ക് ആരെ ഇഷ്ടപ്പെട്ടത് അവസാനം പറഞ്ഞട്ടോ, മറിഞ്ഞേ പടിയാ. കാരണം ഡെഡ് എക്സ് ഞാൻ ഫുൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതോടെ ഇങ്ങനെയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരില്ല.
ആഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാൻഡിറ്റ്സ് എടുക്കുക, നമുക്ക് കാർ ചേസിംഗ് ഒന്നും വേണ്ട. അടുത്ത നമ്മൾ ഏറ്റവും അവസാനത്തെ കേട്ട ക്യാപ്റ്റൻ അമേരിക്ക. ഈ കളിയിൽ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ഏറ്റവും പവർഫുൾ കൂട്ടിക്കൂട്ടുകയാണ്. ഞാൻ നമുക്കാണെങ്കിൽ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒരാളെച്ച് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു, അയാൾ അപ്പം തന്നെ രണ്ട് മൂന്ന് ഷോട്ട് കൊടുക്കുക, ടീംസ് തീരും. ഗൈസ് അങ്ങനെയാണ് എൻ്റെ ദേഹി, ഞാൻ കളിച്ച വാനൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ് എന്താണ് അതിൻ്റെ പറക്കണല്ലോ, കിയാജാതിയല്ലേ എല്ലാത്തിനായിട്ട് അപ്പുറം. ഗൈസ് ഈ ഹാക്കർക്കാളാണ്, ആ ഇത് പൊണ്ണുമ്പിള്ള ഈ ഹാക്കർക്കാരാണ്. ഗൈസ് ഇവളെ ഇവളൊരാളെ ഹാക്ക് ചെയ്തുകൊണ്ടിരിക്കും, ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആക്രമിക്കാൻ വരും. അപ്പം നമ്മൾ അവളെ അതിന് തടയണം, ആൾക്കാർ ആക്രമിക്കാൻ സൂക്ഷിക്കണം. അതിന് ഏറ്റവും യൂസ്ഫുള്ളായ ക്യാപ്റ്റനാണ് ഗൈസ് ക്യാപ്റ്റൻ അമേരിക്ക. കാരണം ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട്, അതാ ഇത്രത്തോളം ആൾക്കാരെ ഒരൊറ്റ ഒട്ടിനെ എല്ലാം ഗൈസ് ഇത്രയുള്ളൂ. ഗൈസ് ഇത്രയുള്ളൂ ഗൈസ്, ഈ മൂന്നാല് ഈ രണ്ട് പവറിന് ഇങ്ങനെ കണ്ണു ഉപയോഗിച്ചാൽ മാത്രം മതി, ബാക്കി പവർ ഉപയോഗിക്കേ വേണ്ട. കാരണം എത്ര പവർ ആൾക്കാരുണ്ട് നിങ്ങൾക്കത് കാണാം. ഒരു ലോഡിച്ച് പിടിച്ച് തീരെ ലൈഫ് ചെയ്യും, ഞാൻ പറഞ്ഞു എത്ര പെട്ടെന്ന് അവന് ലൈഫ് ചെയ്യുന്നത്. ഇത് അയൺമാനെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ഇവന് എത്ര പെട്ടെന്ന് ചാവൂല, ഇവന് അത്രമാത്രം പണിയാണ് ഗൈസ് ചാണകിലൊക്കെ. ഇതാണ് തോറിൻ്റെ അയൺമാനൊക്കെ പറയുന്നത്, തോറിൻ്റെ ക്യാമറ ഒക്കെ പൊടിച്ചിട്ട് ചെക്കൻ്റെ കളി. ഇപ്പം മിക്കവാറ് ചാവും, പറയാൻ പറ്റൂല എപ്പോഴും. ഗൈസ് ഞാൻ ഇപ്പം ചാവും ചാവും, മസ്കറിൽ എടുക്ക. യെസ് ഇതിന് അലക്കുന്നല്ല കേട്ടോ, ഇതിലേ കൊടുത്തത് ഗൈസ് ഇതിന് മസ്കറിലൊക്കെ കൊടുത്തിട്ട്. അതെന്താണ് നമുക്കറിയില്ല. പിന്നെ എല്ലാ ആൾക്കാരെയും പവർ ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ആ ഗൈസ് അതാ ഗൈസ് 100 പ്രോസസ്സ് നടന്നു വെച്ച് ഞാൻ ചത്ത്. ഏത് കളിയാണത്, 100 പ്രോസസ്സ് നടന്നു ഞാൻ ചത്ത്. ഏ കുഴപ്പമില്ല, അത് ഫുള്ള് നടന്ന് ഗൈസ് ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ജീവനില്ലല്ലോ, ചത്തുപോയി. എന്ത് ചെയ്യാനാ, ഞാൻ ആദ്യമായിട്ട് ഗൈസ് ഒരാൾ ചാവണത് കാണുന്നത്. ഗൈസ് എന്തായാലും പ്രശ്നമില്ല, ക്യാപ്റ്റൻ അമേരിക്ക ജീവിച്ച് വന്നു ഗൈസ്. നമ്മളെ ക്യാപ്റ്റൻ അമേരിക്ക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ക്യാപ്റ്റൻസ് കമൻറ്റ് ചെയ്യൂ ഗൈസ്. സ്പൈഡർമാൻ അവനെ പറക്കണ രീതിയാണ് ഗൈസ്, ഒരു പറക്കണ രീതിയാണ് ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ പറക്കണ രീതി, സ്പൈഡർമാൻ്റെ പറക്കണ രീതി. ഇനി മസ്കളിൻ്റെ പറക്കണ രീതിയാണ് മക്കളെ നിങ്ങൾ കണ്ടാൽ നിൽക്കും. മീൻസ് മസ്കളെ നമ്മളെ ആൾക്ക് ആൾക്കിൻ്റെ സ്പീഡ് മക്കളെ വെച്ച് നിങ്ങൾ ആരും കാണാനായിട്ട് കാണാം. കെടുന്നൊരു പറക്കലിൻ്റെ പറക്കലാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കും ആൾക്കിന് പറക്കാനൊന്നും ഇല്ല, ചാടനം എത്ര ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ആൾക്ക് അവിടെ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ ഉള്ള ഇങ്ങനെ തീർക്കും. അതിനാണ് ഗൈസ് ആൾക്ക് ഈ ബിൽഡിങ്ങിന് മേലെ ചാടാണ് കാണാം. ഓരോ കൈ ചെയ്യുക, നമ്മളിങ്ങനെ ചാടിൻ്റെ പാട്ട് നെക്കിയെടുത്താൽ മതി, ആൾക്ക് ഇങ്ങനെ കിടന്ന് പറക്കും. ഇതാണ് ഗൈസ് ആൾക്കിൻ്റെ പവർ. ഞാൻ നമ്മൾ അയൺമാൻ്റെ പിന്നെ ഫ്ലൈയിങ് ബട്ടൺ ക്ലിക്ക് ചെയ്തത് അതേമാതിരി പറക്കും. നിങ്ങൾക്ക് എല്ലാവരും അയൺമാൻ 1, 2, 3 ഒക്കെ കണ്ട ആൾക്കാരാണ്, പിന്നെ അവേജസ് കണ്ട ആൾക്കാർക്ക് പിന്നെ ഇതൊക്കെ അറിയാം. പിന്നീട് നമ്മൾ ഡെഡ്എക്സ് കാര്യം, ഡെഡ്എക്സിനെ കുറച്ച് ചോദിക്കാതിരിക്കണമല്ലേ. കാരണം ഡെഡ്എക്സ് ഇത്ര പറക്കൂല, കാരണം ഡെഡ്എക്സിനെ പറക്കാനേ പറ്റില്ല. ഡെഡ്എക്സിന് ബിൽഡിങ്ങിനെ ഓൾക്കൂടി കയറാം, അത് വേറെ കാര്യം. പിന്നെ വേണമെങ്കിൽ പറക്കണ സ്പൂഡ് ഉണ്ടെങ്കിൽ ഇത് വയ്ക്കുക, എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകും ഏകദേശം ആൾക്കിനെയൊക്കെ പോലെ. പിന്നെ ക്യാപ്റ്റൻ അല്ല അമേരിക്ക, ക്യാപ്റ്റൻ അമേരിക്കയുടെ പറക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു ഫാൾക്കണ്ണ മാതിരിയുള്ള വിങ്സാണ് പൊന്തി തരും. സാധാരണ അവേഞ്ചേഴ്സിനങ്ങനൊന്നും ഇല്ല, പറക്കാൻ തന്നെ പറ്റാത്ത ക്യാപ്റ്റൻ അമേരിക്ക ഉള്ളത്. ഇതിന് പറക്കണ ക്യാപ്റ്റൻ അമേരിക്ക ഏതാല്ലേ, നിങ്ങൾക്ക് എല്ലാവരും കണ്ടെത്തണം മനസ്സിലാവും. അതാ 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 ഗൈസ് നമ്മൾ അറിയാതെ ഒരു ഫൈറ്റ് എത്തി. നീ ഫൈറ്റ് അങ്ങനെ തീർത്തേക്ക, ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനി ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ചോദ്യമുള്ളത്, ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനി. ഗൈസ് എല്ലായിടത്തും പോയതാണ്, ക്യാപ്റ്റൻ അമേരിക്ക ചാവില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ക്യാപ്റ്റൻ അമേരിക്ക ചാവില്ല എന്നല്ല, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ അടി കൊണ്ട് എല്ലാവരും ചാവും, പക്ഷെ ക്യാപ്റ്റൻ അമേരിക്ക പെട്ടെന്ന് ലോക്കാണ്, അതാണ് ക്യാപ്റ്റൻ അമേരിക്ക ലോക്ക്. ഗൈസ് ഇത്ര ഉള്ളൂ കടാ, ഓനും ആദ്യം മെഷീനുണ്ട് ഒരുമിച്ചിട്ട് കാണാനുണ്ട് കടാ. ബിസിനസ് ഓരോ ആൾക്കാർ ഷോർട്ട് ഞാൻ കാണിച്ചു കേട്ടോ, ഈ വീഡിയോ എനിക്ക് ഫുൾ ഷോർട്ട് കാണിച്ചു തരാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ ഇത്രയും ആഴ്ച നിർത്തുകയാണ് ഗൈസ്. അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാ ആൾക്കാരും ഓരോ പഞ്ച് ഓരോ കിക്ക് പഞ്ച് ഓരോ പവേഴ്സ് ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഏതൊക്കെ വീഡിയോസിൻ്റെ ഏതൊക്കെ മൊബൈൽ ഗെയിംസ് വീഡിയോസാണ് വേണ്ടി ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾ കമൻറ്റ് ഡു കമൻറ്റ് ഞാൻ ഒക്കെ ചെയ്തേരെ ഗൈസ്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി കളിച്ചതോടെയാണ് നിങ്ങൾക്ക് ഇത്ര കാണിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ കളിക്കാത്ത തന്നെ വേറെ വീഡിയോസ് നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തുതരാം. അപ്പോൾ കമൻറ്റ് ചെയ്യുക ഗൈസ് വീഡിയോസ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ തീരെ മറക്കരുത്. അപ്പോൾ ഗൈസ് സൈനിങ് ഔട്ട് ബോക്സ് പോകും.